ഭഗത് സിംഗ് 1997 സെപ്റ്റംബറിൽ കിഷൻ സിംഗിൻ്റെയും വിദ്യാവതിയുടെയും മകനായി ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ചു. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. പിറ്റേ ദിവസം തന്നെ അവിടെ സന്ദർശിക്കുകയും അവിടെ കിടന്നിരുന്ന ചോരപുരണ്ട മണ്ണ് ഒരു കുപ്പിയിലാക്കി തൻ്റെ മുറിയിൽ സൂക്ഷിക്കുകയും അതിന് ദിവസവും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. ബാലനായിരിക്കെ തന്നെ അദ്ദേഹത്തിൽ ദേശസ്നേഹം മുളപൊട്ടിയിരുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അത്. തൻ്റെ 13-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അംഗമായി. നിസ്സഹകരണ സമരത്തിലുപരി വിപ്ലവം കൊണ്ട് മാത്രമേ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ലാലാ ലജ്പത് റായിയുടെ മരണം നേരിൽ കണ്ട അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ലാഹോർ ഗൂഢാലോചന കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1931 March 23 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റി. അന്ന് അദ്ദേഹത്തിന് 23 വയസ്സായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകം അദ്ദേഹത്തിന് ലഭിച്ച പേരാണ് ഷഹീദ് ഇ അസം. അദ്ദേഹത്തിന് വേണ്ടി പണി കഴിപ്പിച്ച സ്മാരകമാണ് ഹുസൈനിവാല ദേശീയ സ്മാരകം. ജവഹർലാൽ നെഹ്റു 1889 November 14 ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു, അമ്മ സ്വരൂപ് റാണി. നവഭാരത ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന് നിരവധി തവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1916 അദ്ദേഹത്തിൻ്റെ വിവാഹം. വധു കമല കൗൾ. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം, ആത്മകഥ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. കുട്ടികളെ വളരെ ഇഷ്ടമുള്ള അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി നാം ഇപ്പോഴും ആചരിക്കുന്നു. 1955 ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1964 May 27 അദ്ദേഹം മരണപ്പെട്ടു.